ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ടേസ്റ്റി ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു നത്തോലി ഫ്രൈ ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ നത്തോലി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് മാറ്റിവെക്കാം. അപ്പൊ നമ്മൾ അതിന്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിനായി നമ്മളിവിടെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അരിപ്പൊടി, മൈദപ്പൊടി, ഉപ്പ്. ആദ്യം തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നത്തോലിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിൽ ഇച്ചിരി കൂടെ എമൗണ്ടിൽ എടുക്കാൻ നോക്കുക, കാരണം ഇതിന് ഇച്ചിരി വീര്യം കൂടുതലാണ്. അപ്പോൾ മാത്രമേ എരിവ് ഒന്ന് പാകമായി കിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 teaspoon ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ പാകത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 teaspoon അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഏകദേശം ഈ ഒരു എമൗണ്ടിൽ തന്നെ നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് കൈ വെച്ച് തന്നെ ഇത് പുരട്ടിയെടുക്കാം. നമ്മളിത് ഈ മസാലയെല്ലാം നന്നായി തന്നെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മെയിനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പുരട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മളിതിൽ അരിപ്പൊടിയും മൈദപ്പൊടിയും ചേർക്കാനായിട്ടുള്ള കാരണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായി തന്നെ പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നത്തോലിക്ക് നാട്ടിലൊക്കെ ഒരുപാട് പേരാട്ടോ, കൊഴുവായെന്നും ചൂടായെന്നും ഒക്കെ നമ്മുടെ നത്തോലിനെ പറയും. അപ്പോൾ നത്തോലി ഒരു ചെറിയ മീനാണെങ്കിൽ കൂടി ഒത്തിരി പേരൊക്കെ ഉള്ള മീനാണ് കേട്ടോ. നമ്മൾ ഇവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് 1 തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. കറിവേപ്പില താളിച്ച് അത് മാറ്റി വെച്ച് നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ നത്തോലി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് 2 reasons ഉണ്ട്, അത് പറഞ്ഞു തരാം. അപ്പൊ കറിവേപ്പില നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചൊരു ഗ്യാപ്പിട്ട് നമ്മുടെ നത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അത് പാകം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയുടെ ആ എണ്ണയിൽ തന്നെ ഇത് ഇടാനായിട്ടുള്ള കാരണം, ഒന്ന് നമുക്ക് കറിവേപ്പില ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാം, രണ്ടാമത്തെ റീസൺ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ എണ്ണയിൽ ഉണ്ടായിരിക്കും, ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഫ്രൈയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതൊന്ന് പാകമായി വരുമ്പോൾ മറച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക് യു.